പ്രണാമം മഹാദേവ. പ്രണാമം ദേവ. ഗാഠമായ പ്രാർത്ഥനയിലാണല്ലോ മണികണ്ഠകുമാരൻ. സ്വന്തം മാതാപിതാക്കളോടുള്ള കുമാരന്റെ ഭക്തിയും ബഹുമാനവും ശ്ലാഘനീയം തന്നെ. മുഖം മൂടി ധരിച്ചു ചെന്ന് മറവപ്പടയെ കൂട്ടക്കൊല ചെയ്ത് ഉദയനെ ഭയപ്പെടുത്തി ഓടിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം കുമാരന്റെ മുഖത്തുണ്ട്. മഹാദേവ, അധർമ്മം കൊടികുത്തി വാഴുന്ന കാലം. കുമാരന്റെ ശക്തരായ ശത്രുക്കളായ ഉദയനന്റെയും മഹിഷിയുടെയും ഒക്കെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ് മണികണ്ഠകുമാരൻ. അവർ മണികണ്ഠനെതിരായുള്ള ആക്രമണത്തിന് അണിയറയിൽ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ കംസനിൽ നിന്നെന്ന പോലെ മണികണ്ഠകുമാരനും തൽക്കാലം ഒന്നൊഴിഞ്ഞു നിൽക്കുന്നതാവും ബുദ്ധി. ദേവൻ പറയുന്നതും സത്യമാണ്. മണികണ്ഠൻ പ്രജാവത്സലനാണ്, ഭക്തജന സംരക്ഷകനുമാണ്. പ്രായത്തിൽ കവിഞ്ഞ പ്രായോഗിക ബുദ്ധികൾ കാട്ടി കുമാരൻ ശത്രുക്കളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. കുമാരന് അപകട സാധ്യതയേറിയ കാലഘട്ടമാണ്. അക്കാര്യമോർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല. കുമാരന്റെ മേൽ നമ്മുടെ ദൃഷ്ടി എപ്പോഴും ഉണ്ടാകും. മണികണ്ഠകുമാരൻ, നമുക്കും പുത്രതുല്യനാണല്ലോ ദേവ. ഗണപതിക്കും ശരവണനും നൽകുന്ന ശ്രദ്ധയും പരിരക്ഷയും ഒക്കെ നാം കുമാരനും നൽകുന്നതായിരിക്കും. സ്വന്തം അവതാര ലക്ഷ്യം നിറവേറ്റാനുള്ള സഹായങ്ങളും സഹകരണങ്ങളും കുമാരന് നമ്മുടെ പക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്വാമിയേ ശരണം.